ഞാൻ മുഹമ്മദ് അലി, വയസ്സ് 65, ഭാര്യ പാത്തുമ, മക്കൾ അഷറഫ്, നസീമ, ഹക്കീം. പട്ടിണി കിടന്ന് ചത്തത, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് മരിച്ചു എന്ന് എഴുതിക്കൊള്ളൂ. എൻ്റെ പേര് വിനയൻ, വയസ്സ് സർട്ടിഫിക്കറ്റിൽ 30, ശരിക്കും 28. കുറേ പഠിച്ചു, ജോലിയില്ല. ശവ ഇൻക്വസ്റ്റ് ചെയ്ത പോലീസ് ആവാൻ എഴുതിയത് പ്രേമനിരാശ മൂലം തൂങ്ങിച്ച് തിന്നു. തൊഴിലില്ലായ്മ കാരണം ഒരു പൗരൻ ആത്മഹത്യ തിന്നറിഞ്ഞ ഗവൺമെൻറ്റിൽ ചീത്ത പേരല്ല. ഞാൻ കുമാരൻ, വയസ്സ് 65, സ്വദേശം വയനാട്. 2010 കർഷകശ്രീ അവാർഡ് കിട്ടി. 2014 ബാങ്ക് ജപ്തി. 2015 ഭാര്യയെ വെട്ടിക്കൊന്ന് ആത്മഹത്യ ചെയ്തു. അവര് മാറി മാറി എന്നെ നിരവധി തവണ ബലാത്സംഗം ചെയ്തു. ഓരോ തവണയും അവര് കൈകൊട്ടി ചിരിച്ചു. എന്റെ ജനനേന്ദ്രിയം തകർന്ന ചോര അവരെ ലഹരി പിടിപ്പിച്ചു. പോരാഞ്ഞ് ഒരു വലിയ കമ്പിപ്പാര അവര് കുത്തിയിറക്കി. സുഖമുണ്ടോ സുഖമുണ്ടോന്ന് അവരിടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരുന്നു. സുഖമരണമായിരുന്നു. എൻ്റെ പേര് ജിത്തു, വയസ്സ് 30. എല്ലാ മരണങ്ങൾക്കിടയിലും എൻ്റെ ഒരു കയ്യൊപ്പ്, ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ ഈ പത്രത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. അന്ന് മുതൽ 8-ാം പേജാണ് ചെയ്യുന്നത്. ചരമ പേജ്. ഒബിച്ചുവരെ ഇതൊരു ചരമ വാർത്തയാണ്, ഫീച്ചറല്ല. ആയുസ് ഒടുങ്ങി ചത്ത ഒരു സാധാരണക്കാരന് തൻ്റെ വക സാഹിത്യമൊന്നും ആവശ്യമില്ല. ചരമ വാർത്തയിലെ വിവരങ്ങൾ മതി, വിവരണമൊന്നും വേണ്ട. എനിക്ക് മടുത്തു സർ. സർ, വർഷങ്ങളായി ചരമ പേജ് ചെയ്ത് ഞാനും മരിച്ച പോലെ ആയി. സർ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ചരമ പേജ് എങ്ങനെയാണോ വിരസമാവുന്നത്, പട്ടിണി മരണം മുതൽ ലൈംഗിക പീഡന മരണം വരെ, സ്വാഭാവിക മരണം മുതൽ അപകട മരണം വരെ, ആത്മഹത്യ തൊട്ട് കൊലപാതകങ്ങൾ വരെ, അങ്ങനെ എന്തെന്ത് വെറൈറ്റികളാടോ മരണങ്ങൾക്ക്. അതൊക്കെ ഒന്ന് അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യാൻ നോക്ക് സർ. എടോ, ഇതൊരു തൊഴിലാണ്, തൊഴിൽ മാത്രം. എത്ര പേരുടെ മരണത്തിൻ്റെ തണുപ്പ് എൻ്റെ വിരലുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നോ. ചിലപ്പോഴൊക്കെ അതിൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറും. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, സ്വാഭാവിക മരണം മുതൽ ദുർമരണങ്ങൾ വരെ, പലരുടെയും പേര് ആദ്യമായും അവസാനമായും പത്രത്തിൽ വരുന്നത് അവരുടെ മരണശേഷമാണ്. കൂടെ ഞാൻ എഴുതുന്ന 4 വരിയിൽ തീരും ഒരു മനുഷ്യൻ്റെ ജീവിതം. എല്ലാ എഴുത്തുകാർക്കും അവരവരുടെ സൃഷ്ടികൾ മറ്റുള്ളവരെ കാണിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. എന്നാൽ എനിക്കങ്ങനെയല്ല. അവരുടേത് ആത്മാവിഷ്കാരമാണെങ്കിൽ എൻ്റേത് മരിച്ചുപോയ ആത്മാക്കളുടെ ആവിഷ്കാരമാണ്.
ഇനിയെങ്കിലും ഈ കളർ പൂശലങ്ങ് നിർത്തിക്കൂടെ? ഇതില്ലാതെ തന്നെ ജോക്കറാശനെ ഈ നാട്ടിലെല്ലാവർക്കും അറിയാമല്ലോ. ഇഷ്ടത്തോടെ കിട്ടുന്ന ചില വേഷങ്ങൾ എളുപ്പത്തിൽ അഴിച്ചു വെക്കാൻ പറ്റില്ല. എന്റെ കരച്ചിൽ മാറ്റാൻ ചെറുപ്പത്തിലെ അപ്പം കണ്ടുപിടിച്ച സൂത്ര ഇത്. ജനിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെയാണോന്ന് ചോദിച്ചു പലരും. റിങ്ങിന്ന് വീണ് മരിച്ച ദിവസം രാവിലെ അപ്പൻ എനിക്ക് വിശേഷ രീതിയിൽ ഒരു മേക്കപ്പ് നടത്തി. ശരിക്കും സ്വന്തം കിരീടം അഴിച്ച് എനിക്ക് തരുന്ന പോലെ. ആ മോനെ, ഉണ്ണിക്കുട്ടാ, ഞാൻ ജോക്കറാശത്ത് മിണ്ടൂല. എന്നെ ജോക്കറാക്കി തരാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? അയ്യോ ആശനെ, ഇന്ന് ചായങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയി. സാരമില്ല, ഇനി മോൻ വരുമ്പോ എന്തായാലും ആ ശമ്മയൊക്കെ വിട്ടുതരാം. ഇനി ആരും ഈ വേഷമെടുത്ത് അണിയരുതെന്നാണ് എന്റെ ആഗ്രഹം. നേരത്തെ ഞാൻ തന്ന ന്യൂസ് അടിച്ച് ചെയ്തോ? ഒരു പീഡനവും മരണവും ഇപ്പൊ വലിയ വാർത്തയൊന്നുമല്ല. അതൊരച്ഛൻ ചെയ്തു എന്നതാണ് വാർത്ത. അച്ഛൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കൊന്നു എന്ന ആംഗിളിലല്ലേ ഈ വാർത്ത വരേണ്ടത്? വാർത്തയുടെ സെൻസ് അറിയുന്നവനെ ജേർണലിസ്റ്റ് എന്ന് വിളിക്കുക. എല്ലാവർക്കും ജനറൽ പേജ് ചെയ്യണം. ജനറൽ പേജ് ചെയ്യാൻ നടക്കുന്നു. കൊച്ചുമോന, സ്കൂളിൽ ഫാൻസി ഡ്രസ്സിന് സമ്മാനം കിട്ടിയപ്പോ എടുത്തതാ. വേഷം കെട്ടാൻ അവന് വലിയ ഇഷ്ടമാ. പടം പത്രത്തിൽ വരണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. ഇതെന്തായാലും കൊടുക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് സംശയം? മരിച്ചു, അത്ര തന്നെ.
ആ കോമാളിയില്ലേ, ആദ്യകാല സർക്കസ്കാരൻ, ആ ജോക്കറാശൻ, അയാൾക്ക് സീരിയസാ. ആവേശം മൂത്ത് ട്രപ്പീസിൽ വലിഞ്ഞേറി താഴെ വീണ് നടുവൊടിഞ്ഞു. ആള് തട്ടിപ്പോവുന്നാ കേൾക്കുന്നത്. താനൊരൈറ്റം ചെയ്യ, ആദ്യകാലത്തെ അവസാന കാലത്തെയും ദാരിദ്ര്യമൊക്കെ വെച്ച് നോക്കട്ടെ മരണമെഴുത്തിലെ തന്റെ ക്രിയേറ്റിവിറ്റി. ജീവിച്ചിരിക്കുന്നവർക്ക് എന്തിനാണ് സാർ ചരമക്കുറിപ്പ്? പറഞ്ഞ പണി ചെയ്യുക. പ്രൊഫൈൽ ചെയ്യാൻ പറഞ്ഞാൽ അത്, ചരമ വാർത്ത പറഞ്ഞാൽ അത്, അതാ തന്റെ പണി. ജീവിച്ചിരിക്കുന്നവരുടെ പ്രൊഫൈല് നേരത്തെ തയ്യാറാക്കുന്നത് ഒരു പത്രം ഓഫീസിലെ ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം സാറിന്റെ ചരമക്കുറിപ്പ് ഉണ്ടാക്കി വെക്കാം. ഇന്ന് ഞാൻ നാളെ നീന്തല്ലേ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ കൂടി ശവം പോലെയാണ്. ഇനി ഒരാളുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഞാൻ ആളല്ല. എന്റെ ജീവിതം, എന്റെ സ്വപ്നം എല്ലാം തകർത്തി എട്ടാം പേജ് ആണ്. എന്റെ ജീവിതത്തിന്റെ എഡിറ്റർ ഞാനാണ്. അതിലിനി എട്ടാം പേജ് ഇല്ല. പറഞ്ഞ പണി ചെയ്യുക. പ്രൊഫൈൽ ചെയ്യാൻ പറഞ്ഞാൽ അത്, മരണ വാർത്ത പറഞ്ഞാൽ അത്, അതാ തന്റെ പണി. ഇതൊരു തൊഴിലാ, തൊഴിൽ മാത്രം. ഒരു ശരമക്കുറിപ്പിൽ പേരും മേൽവിലാസവും പ്രായവും അല്ലാതെ വേറൊന്നും പറയാനില്ല. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. ഒരു വലിയ പത്രപ്രവർത്തകനാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ആവുന്നത്ര ശ്രമിച്ചിട്ടും എട്ടാം പേജിലെ ചരമ വാർത്തകൾക്കപ്പുറം എൻ്റെ പേനയെ ചലിപ്പിക്കാൻ അനുവദിച്ചില്ല. ഒരു ചരമക്കുറിപ്പിൽ ഒതുങ്ങാതിരിക്കാൻ ഞാൻ ആവുന്ന ശ്രമിച്ചു, പക്ഷെ തോറ്റുപോയി. ഇനി അവശേഷിക്കുന്നത് ഈ വരയിലെ കാത്തുനിൽപ്പ് മാത്രം.